വിശാലമായ ഒരു നിൽപ്പാടമാണ് നമ്മളിവിടെ കാണുന്നത്. വള്ളത്തിരുന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് രാജു ഉണ്ടെന്ന് നമ്മളെ തേച്ച് 500 മീറ്റർ ചെറിയ കാലം സ്ലിപ്പ് ആയാൽ നേരെ തോട്ടി വീഴും. എടാ അമ്മച്ചി സീനാക്കി, അമ്മച്ചി സീനാക്കി, എടാ ഫുള്ള് വെള്ളോടെ. വെൽക്കം ബാക്ക് ടു അലയൻസ് വ്ലോഗ്. ഇന്ന് നമുക്കിന്ന് ആലപ്പുഴ വിട്ടാല. ആലപ്പുഴ? ആ കുട്ടനാട്. കുട്ടനാട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്താല്. ആ അത് കൊള്ളായിരിക്കും, പുള്ളിയായിരിക്കും അല്ലേ? അവരുടെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. കുട്ടനാണെങ്കിൽ കുട്ടനാട്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് കുട്ടനാടാണ്. പ്രത്യേകിച്ച് വലിയ എന്താ പറയാ, വലിയ അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ പോകുന്ന വഴിയിലേക്കുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ പകർത്താൻ പോവുകയാണ്. നമ്മളൊക്കെ പണ്ട് ഒരുപാട് കമ്പനി അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിശാഖളിയൻ. ആലപ്പുഴയിലെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് തന്നിട്ട് 8 മണിക്ക് വരാന്ന് പറഞ്ഞ നമ്മളിപ്പോ എത്ര 1 മണിക്കൂറും 10 മിനിറ്റും പോസ്റ്റ് ആവുന്ന ആളിയനും വളരെ സന്തോഷം. വിശാലമായ ഒരു നെൽപ്പാടമാണ് നമ്മളിവിടെ കാണുന്നത്. നെല്ലെല്ലാം വളഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് എപ്പോഴാണ്, ഇത് നെല്ലിപ്പം കൊയ്യുന്നപ്പോഴാണ്? മഴ പെയ്ത് മഴ പെയ്ത് എല്ലാം വെള്ളം കയറി നെല്ല് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചല്ലേ, മഴ പെയ്താൽ മഴവെള്ളം ഇങ്ങോട്ട് കയറാത്ത രീതിയിൽ എല്ലായിടത്തും ബണ്ട് കെട്ടി അടച്ചിരിക്കുകയാണ്. ഈ കൊയ്ത്ത് കഴിയുമ്പോഴേക്കും ബണ്ട് അടിച്ചു വിടും, ബണ്ട് തുറന്ന് ഈ വെള്ളം അങ്ങോട്ട് കയറ്റി വിടും, ഇതിന്റെ അസിഡിറ്റി കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ. വെച്ചാൽ നെല്ലെല്ലാം അല്ലേ രാഗിലേ, കാറ്റ് കാറ്റ് മഴ പെയ്തിട്ടുണ്ട് നല്ല. പക്ഷെ ഒരു ഒരു ചെറിയ പ്രശ്നം, ഇവിടെ ഒരു നല്ലൊരു ഒരു ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലേ, അത് എനിക്ക് തോന്നുന്നു ഈ ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സൂക്ഷിച്ചല്ലേ പട്ടിയുടെ കടി, ചെറിയ വള്ളം കിടക്കുന്നു, പക്ഷെ വള്ളത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നില്ലേ. കുറെ നേരമായല്ലോ ആ സ്ഥലം കാണിക്കാൻ സ്ഥലം കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട്. നീ ഏതണ്ട മറ്റേ യൂറോപ്പ് കാണിക്കാന്നോ അമേരിക്ക കാണിക്കാന്നോ എന്തുകൊണ്ടാ അവൻ പറഞ്ഞ സ്ഥലത്തിന്റെ പേര്? ന്യൂയോർക്ക്, ന്യൂയോർക്ക് പാരീസ്. പാരീസ് കുട്ടനാടത്തെ പാരീസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് എവിടെ ഇത് കൊറേ നേരമായിട്ട് കൊണ്ടുപോകണല്ലോ. ഇന്റർവ്യൂ ഇത് കൊടുത്തത് എന്നിട്ട് നമ്മൾ അടിപൊളി ഒരു സ്ഥലം കാണിക്കുന്നു. എങ്ങനെയുണ്ട് ഇന്റർവ്യൂടെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. ഇയാളാദ്യം യൂറോപ്പോ അമേരിക്ക ഒക്കെ കാണിച്ചു. ആദ്യം വള്ളത്തിരുന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് രാജു എണ്ണം നമ്മളെ തേച്ച്, റോയി എണ്ണം നമ്മളെ തേച്ച്. പിന്നെ ഗ്യാസ് ഊട്ടിയില്ല, അത് ആളി നമ്മളെ തേച്ച്. ഇനി എവിടെ അളിയാ പോകുന്നത്? വേറെ ലെവൽ സാധനം. ഇനി ചാപ്പി പോയാ ഭക്ഷണം കിട്ടുമോ? ഇന്ന് വളരെ തേപ്പ് ദിവസമായി പോയല്ലേ. ആളിയ നീ കഴിഞ്ഞ കുടിയില്ല, നീ മരം വേളി കയറുന്നല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മരം കയറ്റം പട്ടേ നമുക്കൊരു വീക്ക്നെസ് അല്ലേ. എവിടെ എവിടെ പോവാൻ? ഓ ഷാപ്പിൽ പോവാളി നമുക്ക്. ഏ ഷാപ്പ്? കുട്ടനാട് ന്യൂയോർക്ക് ഷാപ്പ്. വാ ദാ വരുന്നു, ഓടി വാ ഓടി വാ ഓടി വാ. വണ്ടി എടുത്താലോട്ട്. ന്യൂയോർക്ക് എന്ന് കേട്ടപ്പോ നിനക്കൊരു മാനത. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദ ന്യൂയോർക്ക് ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഷാപ്പിലാണ് എത്തിയിട്ടുള്ളത്. ഇതിലെ പല ഹട്ടാണ് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് വാഷിങ്ടൺ DC, ഒന്ന് കാലിഫോർണിയ, പിന്നെ ദാ ഫ്ലോറിഡ, പിന്നെ മിയാമി, ന്യൂയോർക്ക് സിറ്റി, ചിക്കാഗോ, അതുപോലെ തന്നെ ഒത്തിരി രാജ്യങ്ങളുണ്ട്. നമുക്കപ്പം സാൻ ഫ്രാൻസിസ്കോ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലേ. സാൻ ഫ്രാൻസിസ്കോ എവിടെയാണ്? ആ മൂല്യം. അപ്പോൾ ഓക്കെ, അങ്ങോട്ട് പോവാം. സാൻ ഫ്രാൻസിസ്കോയിലോട്ട് പോകുമ്പോൾ അതെ
കേരളത്തിൽ നിന്ന് നമ്മൾ വളരെ നിമിഷ നേരം കൊണ്ട് സാൻ ഫ്രാൻസിസ്കോ എത്തി. അപ്പൊ നമ്മളെ ഇതാണ് നമ്മളെ നമ്മളെ ഏറ്റവും പിന്നിട്ട് സാൻ ഫ്രാൻസിസ്കോയിലെ തിരികെയാണ് നമ്മളെ. അങ്ങനെ പാസ്പോർട്ട് എടുക്കാതെ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് വരാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഫ്ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട. അടിപൊളി സാൻ ഫ്രാൻസിസ്കോ. എന്നാ പേരെങ്ങനെ? എൻ്റെ പേര് പ്രതീക്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. 8 വർഷമായില്ലേ? അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ? പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കഴിക്കാൻ എന്ന് പറഞ്ഞാൽ കപ്പ, അപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെയാണ്. കള്ള് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയപ്പമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വെള്ളയപ്പം, വെള്ളയപ്പം, കള്ളിയേർത്ത് വെള്ളയപ്പം. അപ്പം വെള്ളയപ്പം അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നതാണ്. നമ്മളവിടെ നിന്ന് വെള്ളയപ്പം ഉണ്ട്, നമ്മളവിടെ ഹാപ്പി വെള്ളയപ്പം ഒന്നുമില്ലല്ലോ. ഇല്ല, അവിടെ വെള്ളയപ്പം ഒന്നുമില്ല. ഇവിടുത്തെ സ്പെഷ്യൽ വെള്ളയപ്പം എന്നാണ് പറയുന്നത്. അതാ പിന്നെ പിന്നെ വേറെ കറിയായിട്ട് ബീഫ് കറി, ബീഫ് ഫ്രൈ, താറാവ്, പന്നി, കക്കറച്ചി, മീൻകറി, മീൻ തല, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, കരിമീനുണ്ട്, അപ്പം എടുത്തോ, അപ്പം താറാവ് എടുത്തോ. ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. രാവിലെ ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിനെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതേ ഉള്ളൂ. അടുത്ത നമ്മൾ കൈനഗിരിയിലേക്ക് പോവാണ്. ഇവിടുന്ന് ഇനി അടുത്ത യാത്ര കൈനഗിരിയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി കൈനഗിരിയിലേക്ക് വെച്ച് കാണാം. ഓക്കെ. ഓഹോ, ഇപ്പോൾ എന്തോ ഇവിടെ പാർക്കിങ്ങിന് നമ്മൾ വീട് അനുവദിച്ചു കൊടുക്കുന്നതാണ്, അങ്ങനെയാണോ? ഇവിടെ ഓ ശരി ശരി. എങ്ങനെ നശിച്ച? വെള്ളം കേറിയിട്ട? ഇപ്പം നമ്മൾ ഇരിക്കുന്നതിനിടയിലാണ് നമുക്ക് വെള്ളം വരുന്നത്, നമുക്കറിയാൻ പറ്റത്തില്ല. ഈയിടെ വാർത്തയൊന്നും കേട്ടില്ലേ? അറിയുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നിങ്ങളൊക്കെ വന്നല്ലേ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, അതൊക്കെ മറന്നു. നിങ്ങളൊന്നും ഇവിടെ അല്ലേ? ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഒക്കെ, ഇരിക്കുന്ന കുടുംബങ്ങളെ ഒക്കെ ഇത് വെള്ളത്തിന്റെ മേളിൽ കൂടെ വരുമായിരുന്നു. പെരയുടെ ഞാൻ രാവിലെ ഇറങ്ങി ഇവിടുന്ന് ഞാൻ അവിടുന്ന് ഇച്ചിരി പോണം തോട്ടറമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അലവൻസ് ചെയ്ത് വരുന്നു, എല്ലാവരും മാറിക്കോണമെന്നും കൂടെ നമ്മുടെ കടപടയ്ക്കാൻ പറ്റും. അത്രയ്ക്ക് വെള്ളമായിരുന്നു, അല്ലേ? അത്രയ്ക്ക് വെള്ളമായിരുന്നു. നമ്മൾ ആ ജീവനും കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നമ്മളങ്ങ് പോയി. എത്രയാ പാർക്കിംഗ്? അവിടെ ഒരു പാലം അക്കരക്കുണ്ട്, ആ പാലം കീറി നടന്ന ടെർമിനലിന്റെ അങ്ങേ അറ്റം വരെ. ഓ, അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. അല്ല, ബോട്ടിലോ വെള്ളമോ ഉണ്ട്? ഓ ശരി, വെള്ളത്തിലോ നിങ്ങൾക്ക് പോകണമെങ്കിൽ അവരോട് പറഞ്ഞു. ശരി ശരി, പോയിട്ട് വരാം. എടാ അമ്മച്ചി സീനാക്കി, അമ്മച്ചി സീനാക്കി, ഇവിടെ ഫുള്ള് വെള്ളമോടെ ഇള്ളെന്ന് പറയാനുണ്ട്. ഷൂസ് എല്ലാം ഇവിടെ വരുന്നത് അമ്മച്ചി കയറൊക്കെ മാരി നോക്കണം, സോക്സ് ഊരിയാണ് പോണോക്കെയാണ്, നാണക്കേട്, ഫുള്ള് മണ്ണാണ് കാലി മൊത്തം. അമ്മച്ചി, എന്റെ അമ്മച്ചി, അണ്ണാമോ ആക്കോ. ഓക്കെ, അളിയതോ ആ കാണുന്നതാണ് കൈനഗിരി ടെർമിനൽ.
നമുക്ക് ഇവിടുന്ന് ബോട്ടിൽ വേണമെങ്കിൽ പോവാം. പക്ഷെ ബോട്ട് നമ്മൾ കുറേ യൂസ് ചെയ്തല്ലേ, നമുക്ക് നടന്ന് റിസ്ക് എടുത്ത് പോയാലോ. ഇതുവഴി ഇതാണ്ട്, ഇതുവഴി ദോ ഈ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്ത് ദോ ആ ടെർമിനലിനാണ് പോട്ടെ. എന്താ പറയുന്നത്? നമ്മള് റിസ്ക് എടുത്തിട്ടാണ് വന്നത് എന്ന് വെച്ചാൽ അപ്പുറത്ത് നല്ല നല്ല കുഴിയാണ്, പിന്നെ പായലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു റേഞ്ചിൽ സാഹസികമായി യാത്രകൾ നടത്തിയാലേ കാശ് കൊടുക്കാതെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മള് കുറച്ച് റിസ്ക് എടുത്ത് പോവാം. കാലും സ്ലിപ്പായാൽ നേരെ തോട്ടി വീഴും, മയക്കും പോകും, എല്ലാം പോവും. എന്ത് പറയാത്, പിള്ളേരൊക്കെ റിസ്ക് എടുത്ത് വരുന്നുണ്ടോ? പിള്ളേരൊക്കെ റിസ്ക് എടുത്ത് വരുന്നുണ്ടോ? നമ്മൾ മടിച്ചു തന്നിട്ട് എന്താ കാര്യം? തള്ളിയിടരുത്, നമ്മളെ തള്ളിയിടരുത്. ആ അഴി കുനിഞ്ഞങ്ങ് പൊക്കോ നൈസിന്. കുനിയാണോ? സീൻ കോണ്ട്രാ കേട്ടാ. ചാടിപ്പോക്കൂലേ അയ്യപ്പാ. ഏടേ ചാട്. ഹലോ ആളിയൻസ്, നമ്മളിതാ പൊക്കോണ്ടിരിക്കുക. നമ്മൾ സാഹസികം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഹളിയ ഒന്ന് ഓടി വാളിയാ. ഇതാണല്ലേ ഫ്ലോട്ടിംഗ് ചെത്തി. ഇപ്പം നമ്മളിത് ആ കണ്ടതുവരെ ഫിക്സഡ് ആയിട്ടുള്ള ബോട്ട് ചെട്ടിയാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന ഫ്ലോട്ടിംഗ് ബോട്ട് ചെട്ടിയിലാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകത? ആപ്പിലും സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ ഐസ്ക്രീം കച്ചവടം ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബോട്ടിലും കാണണോ? നീ കണ്ടാൽ അളി അവിടെ പോയിട്ട് കാര്യമായി എന്തോ കാര്യത്തിലേക്ക് നോക്കുക കേട്ടാ. എടേ അളിയോ, എന്തോ അളിയാ ബോട്ടിൽ കയറാനുള്ള പരിപാടിയാ? ഞാൻ ബോട്ട് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്, പോയാ എങ്ങനെ ഇരിക്കുന്നു നോക്കിയത്. കൈനഗിരി ബോട്ട് ചെട്ടിയിൽ ലൈവ് മീനെ പിടിക്കുന്ന കാണാം. വേറൊരു രക്ഷയില്ല, അണ്ണൻ വേറെ ലെവലില്. ഏട്ടാ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ണ ചൂണ്ട മീൻ പിടിക്കാൻ. മീനെ കൊത്തിക്കൊണ്ട് പോയാ പെട്ടെന്ന് വലിക്കരുതില്ലേ? എങ്ങനെ ആവില്ലേ? അണ്ണനടുത്ത് അംഗം പറഞ്ഞു കൊടുത്ത നമ്മളാ അപ്പൊ ഐസിന് എടുക്കുന്നത്. ഹലോ ഗൈസ്, അണ്ണ നമ്മളെ പറ്റിച്ചതായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻ പുരത്ത് വെള്ളത്തിൽ ഇട്ട് പിടിച്ച് നമ്മളെ പറ്റിച്ചു. അണ്ണ ഈ പരൽമീനുമായിട്ട് രാവിലെ ഇരുന്നിട്ട് 10 ആൾക്കാരെ പറ്റിച്ചിട്ടിരിക്കും. അണ്ണ ഇനി എന്തെങ്കിലും ലൈവായിട്ട് മീനെ കിട്ടുമോ? നമ്മൾ എത്തിയിരിക്കുന്നത് ഊട്ടിയിലെ ഫൈൻ വാല്യു അല്ല, ഇത് ആലപ്പുഴയിലെ ബീച്ചിന് സൈഡിലുള്ള വാടക്കൽ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പം ആലപ്പുഴ വന്നിട്ട് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തിരിക്കുകയാണ്. അടുത്ത നമ്മൾ പല പോകുന്ന ബീച്ചാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആലപ്പുഴ ബീച്ചിലാണ് നിൽക്കുന്നത്. ഏതാണ് ഏത് മ്യൂസിയോ? സാധാരണ ബീച്ച് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നിവിടെ വരാനുള്ളൊരു അട്രാക്ഷൻ ആ കാണുന്ന വാർഷിപ്പാണ്.
അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം അല്ലേ. അപ്പൊ അങ്ങോട്ട് പോവാം. ഇതിപ്പം മറ്റേ ഇതാണ് മ്യൂസിയം. ഇത് കഴിഞ്ഞ ആഴ്ചക്ക് ഇത് അവിടെ കിടക്കുമല്ലായിരുന്നു ഈ ബ്രിഡ്ജിനപ്പുറത്ത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് ബ്രിഡ്ജിൽ കൂടെ കൊണ്ടുവരുന്നതിന് എന്തോ ഈ നമ്മുടെ പുതിയ ഫ്ലൈഓവറുമായിട്ട് കൊണ്ടുവരുന്നതിനകത്ത് എന്തോ അനുമതി ഉണ്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇത് ഡിലേ ആയത് ഇവിടെ ഈ ബീച്ചിലെത്താനായിട്ട്. നമ്മൾ ഇതിനകത്ത് കയറാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളെ കയറ്റാൻ അനുവദിക്കുന്നില്ല, അനുമതി ഇല്ലാന്ന് തോന്നുന്നു. എല്ലാരും പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെറിയൊരു ട്രാവൽ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക നമ്മൾ സ്ഥലങ്ങളും, ഒട്ടുമിക്കെന്നും പറയാനല്ല, നമ്മൾ പോകാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ബീച്ചിൽ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാർ ദയവായി നമ്മുടെ വീഡിയോ കാണുകയും നമ്മുടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അലയൻസ് വ്ളോഗ്സ്.